വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നൊരു ചെറിയൊരു ക്രാഫ്റ്റ് വീഡിയോ ആയിട്ടാണ് എത്തിയിരിക്കുന്നത്. നമുക്ക് വീഡിയോ കാണാം. അതിന് മുന്നേ എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ ഒന്ന് പ്രസ് ചെയ്താൽ മാത്രമേ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസിൻ്റെയും അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് അപ്പോൾ തന്നെ കിട്ടുകയുള്ളൂ. പിന്നെ ഞാൻ പുതിയ വീഡിയോസൊക്കെ ഇടുന്നത് ഇൻഷാല്ലാ എല്ലാ സൺഡേയും തേഴ്സ്ഡേയും ഉച്ചയ്ക്ക് 2 മണിക്കാണ്. പറ്റുമ്പോഴൊക്കെ എല്ലാ ട്യൂസ്ഡേയും വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഞാനിവിടെ ഒരു പഴയ കേക്ക് ബോർഡാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതൊന്ന് കവർ ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഞാനിവിടെ കുറച്ച് ടിഷ്യൂ പേപ്പർ എടുത്തിട്ടുണ്ട്, വൈറ്റ് ഗ്ലൂ വാട്ടർ മിക്സും എടുത്തിട്ടുണ്ട്. വൈറ്റ് ഗ്ലൂ വാട്ടർ മിക്സ് ഈ കേക്ക് ബോർഡിലേക്ക് ഒന്ന് പേസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ടിഷ്യൂ പേപ്പർ കൊണ്ട് കംപ്ലീറ്റ് ആയിട്ടൊന്ന് കവർ ചെയ്തെടുക്കാം. കേക്ക് ബോർഡിന് പകരം നിങ്ങൾക്ക് കാർഡ്ബോർഡ് പീസ് റൗണ്ടിൽ കട്ട് ചെയ്തെടുത്താലും മതി. അങ്ങനെ ഞാൻ കേക്ക് ബോർഡ് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഉണങ്ങാനായിട്ട് വെക്കാം. ഇനി ഞാൻ കുറച്ച് ന്യൂസ് പേപ്പറിൻ്റെ ഷീറ്റ്സാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതുപോലെ ഈർക്കിലിയോ അല്ലെങ്കിൽ റീഫില്ലറോ കൊണ്ട് ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കാം. ഇതെല്ലാവർക്കും അറിയാവുന്നതായിരിക്കും ന്യൂസ് പേപ്പർ റോൾസ് ഉണ്ടാക്കിയെടുക്കാൻ. എന്നിട്ട് അതിൻ്റെ അറ്റത്തായിട്ട് ഫെവിക്കോൾ കൊണ്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഞാനിവിടെ ഇതുപോലെ 4 എണ്ണം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. 4 എണ്ണം മതിയാവും നമുക്കിതിലേക്ക്. ഇനി ഞാൻ കുറച്ച് ന്യൂസ് പേപ്പർ ഇതുപോലെ ഒന്ന് ചുരുട്ടിയെടുക്കുകയാണ്. ഇതുപോലെ ചെറിയ പീസസായിട്ട് എടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് ചുരുട്ടിയെടുക്കാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. എന്നിട്ട് അതിൻ്റെ അറ്റം നമുക്ക് ഫെവിക്കോൾ കൊണ്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഞാൻ ഇതുപോലെ വലുതും ചെറുതുമായിട്ട് കുറച്ച് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ തെർമോക്കോളിൻ്റെ പീസ് ഉണ്ടെങ്കിൽ അത് രണ്ടായിട്ട് ഒടിച്ചതിന് ശേഷം ഇതുപോലെ ഒന്ന് ചുരുട്ടിയെടുക്കാം. അപ്പോൾ നമുക്ക് ചെറിയ ചെറിയ തെർമോക്കോൾ ബോൾസ് കിട്ടും. ഞാൻ ഇത്രയും ഉണ്ടാക്കി വന്നപ്പോൾ എൻ്റെ കൈയ്യൊക്കെ ഈ പരുവത്തിലായി. അതൊക്കെ നമുക്ക് കഴുകി കളയാവുന്നതേ ഉള്ളൂ. ഇനി ഞാൻ അതൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് ലൈറ്റ് ഗ്രീനും ഡാർക്ക് ഗ്രീൻ പെയിൻറ്റും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് എല്ലാ തെർമോക്കോളിലും ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വേഗം തന്നെ പിടിച്ചോളും. അങ്ങനെ മിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ ഒരു കളറിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ കേക്ക് ബോർഡ് നല്ലോണം ഉണങ്ങി വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ന്യൂസ് പേപ്പറിൻ്റെ ഷീറ്റ്സ് ഇതുപോലെ പല സൈസിലായിട്ട് കട്ട് ചെയ്തെടുത്തു. അങ്ങനെ പ്രത്യേകിച്ച് സൈസൊന്നും ഇല്ല, നമ്മുടെ കേക്ക് ബോർഡിൻ്റെ ആ സൈസ് വെച്ചിട്ടാണ് ഞാൻ നോക്കിയത്. എന്നിട്ട് ഇതുപോലെ ഒന്നെല്ലാം ഒന്ന് ചുരുട്ടിക്കൊടുക്കാം. എന്നിട്ട് നമുക്ക് കേക്ക് ബോർഡിലേക്ക് ഇതൊന്ന് ഒട്ടിച്ചു കൊടുക്കണം. ഒട്ടിക്കാൻ വേണ്ടി ഞാനിവിടെ ഗ്ലൂഗണ്ണാണ് എടുത്തിരിക്കുന്നത്. ഗ്ലൂഗണ്ണാകുമ്പോൾ വേഗം ഒട്ടിക്കിട്ടും. ഫെവിക്കോൾ ആണെങ്കിൽ കുറേ ടൈം എടുക്കും ഒട്ടി വരാൻ. എന്നിട്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ പെയിൻറ്റ് ചെയ്ത് വെച്ച തെർമോക്കോൾസ് ഇപ്പം ഉണങ്ങി വന്നിട്ടുണ്ട്. ഇനി അത് ഇതിലേക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കണം. ഒരു മരത്തിൻ്റെ ഷേപ്പിൽ ഒട്ടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഫെവിക്കോൾ ഇതുപോലെ തന്നെ തേച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് അത് എല്ലായിടത്തും ഒന്ന് കറക്റ്റായിട്ട് എത്താൻ വേണ്ടിയിട്ട് ബ്രഷ് കൊണ്ടൊന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിൻ്റെ മുകളിലേക്ക് തെർമോക്കോൾ ബോൾസ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഈ തെർമോക്കോൾ ബോൾസ് തന്നെ വേണമെന്നൊന്നും ഇല്ല, നിങ്ങൾക്ക് വേറെ എന്താണെങ്കിലും യൂസ് ചെയ്യാം. വൂളൻ ത്രെഡൊക്കെ ഉണ്ടെങ്കിൽ അത് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്താലും മതി. അപ്പോൾ നമുക്കൊരു മരത്തിൻ്റെ ഷേപ്പിൽ ഈ തെർമോക്കോൾ ബോൾസ് ഒന്ന് ഒട്ടിച്ചെടുക്കാം. ഒട്ടിച്ചു വന്നപ്പോഴാണ് മനസ്സിലായത് ടിഷ്യൂ പേപ്പർ എല്ലായിടത്തും ഒന്നും ഉണങ്ങി വന്നിട്ടില്ലായിരുന്നു. അപ്പോൾ ആ ഗ്രീൻ കളറ് പടരാൻ തുടങ്ങിയായിരുന്നു. അതുകൊണ്ട് ഞാൻ വൈറ്റ് പെയിൻറ് കൊണ്ടൊന്ന് പെയിൻറ് ചെയ്തെടുക്കുകയാണ്. അങ്ങനെ അതും പെയിൻറ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ബ്രൗൺ കളറാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ട്രീയുടെ തടിക്കൊന്ന് പെയിൻറ് ചെയ്ത് കൊടുക്കാം. തെങ്ങിൻ്റെ പൂവ് വെച്ചൊരു ബോട്ടിലാട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ബാലൻസ് ഉണ്ടായിരുന്ന തെങ്ങിൻ്റെ പൂവാണ്. അത് ഞാൻ ഇതിലേക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഇനി നമ്മൾ നേരത്തെ ന്യൂസ് പേപ്പർ കൊണ്ട് കുറച്ച് ബോൾസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് ഈ ട്രീയുടെ താഴെയായിട്ട് കുറച്ചൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇത് ഞാൻ ഒട്ടിക്കുന്നത് പാറ പോലെ തോന്നിക്കാൻ വേണ്ടിയിട്ടാണ്. 2-3 എണ്ണം അടുപ്പിച്ച് വെച്ച് നമുക്കൊന്ന് ഒട്ടിച്ചെടുക്കാം. പിന്നെ ഇന്നലെ ഞാൻ കമ്മ്യൂണിറ്റിയിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കാണാത്തിട്ടുണ്ടെങ്കിൽ ഒന്ന് കമ്മ്യൂണിറ്റി പോയി നോക്കണം. ഒരു ചെറിയ സാഡ് ന്യൂസാണ്. അപ്പം ഡീറ്റെയിൽസൊക്കെ ഞാൻ അത് പറയുന്നുണ്ട്. ഇനി അത് പെയിൻറ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ബ്ലാക്ക് പെയിൻറ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതും കൂടെ ഒന്ന് പെയിൻറ് ചെയ്ത് കൊടുക്കാം. തെർമോക്കോൾ ബോൾസ് നല്ലോണം ഒട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ വൈറ്റിൽ വാട്ടർ മിക്സ് ആണ് എടുത്തിട്ടുള്ളത്. ഈ തെർമോക്കോൾ ബോൾസ് ഇളകി പോകാതിരിക്കാൻ വേണ്ടി ഇതിൻ്റെ മുകളിലൂടെ നമുക്ക് ഈ വൈറ്റിൽ വാട്ടർ മിക്സ് ഒന്ന് തേച്ച് കൊടുക്കാം. ഇനി ഞാൻ
സ്കൈ ബ്ലൂ പെയിൻ്റാണ് എടുത്തിട്ടുള്ളത്. അത് സ്പോഞ്ച് കൊണ്ട് ഇതിൻ്റെ മുകളിലായിട്ട് നമുക്കൊന്ന് പെയിൻ്റ് ചെയ്ത് കൊടുക്കാം. സ്കൈ പോലെ തോന്നാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഈ ഒരു പോർഷൻ വരെ നമുക്ക് അതുപോലെ പെയിൻ്റ് ചെയ്തെടുക്കാം. ഇനി ഞാൻ ലൈറ്റ് ഗ്രീൻ പെയിൻ്റ് എടുത്തിട്ടുണ്ട്, അതുകൊണ്ട് താഴെ നമുക്ക് സ്പോഞ്ച് കൊണ്ട് തന്നെ ഒന്ന് പെയിൻ്റ് ചെയ്തെടുക്കാം. ഗ്ലാസ് പോലെയൊക്കെ തോന്നാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ട്രീലി ഫ്ലവേഴ്സ് പോലെ ഒട്ടുമില്ലാത്ത പോലെ തോന്നി. അപ്പോൾ എന്നെ കുറച്ചുകൂടെ തെങ്ങിൻ്റെ പൂ ഉണ്ടായിരുന്നു, അത് ഞാൻ ഒന്നുകൂടെ പെയിൻ്റ് ചെയ്തതിന് ശേഷം വീണ്ടും ഒന്ന് ഒട്ടിച്ചെടുക്കുകയാണ്. അപ്പോൾ എല്ലാം ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ ട്രീ അധികം ഗ്രീനായിട്ട് കാണാത്തത് നമ്മളിതിൻ്റെ മുകളിൽ വൈറ്റ് വാട്ടർ മിക്സ് ഇട്ടതാണ്. അത് ഉണങ്ങിയതിന് ശേഷം അത് നല്ല ഡാർക്കായിട്ട് മാറും. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ഉണങ്ങിയതിന് ശേഷം മാത്രമേ നമ്മൾ വാളിൽ ഹാങ് ചെയ്ത് വെക്കാവുള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്രാഫ്റ്റ്. എല്ലാവർക്കും ഇഷ്ടമായിട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യാൻ മറക്കരുത്. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത പിക്സൊക്കെ എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ സെൻഡ് ചെയ്ത് തരണം. ഇതാണ് എൻ്റെ ഇൻസ്റ്റഗ്രാം ഐ ഡി. ഇൻസ്റ്റഗ്രാം ഇല്ലാത്തവരാണെങ്കിൽ എൻ്റെ ഫേസ്ബുക്ക് പേജിലാണെങ്കിലും സെൻഡ് ചെയ്ത് തന്നാൽ മതി. അത് രണ്ടും ഇല്ലാന്നുണ്ടെങ്കിൽ ഇമെയിൽ ചെയ്താലും മതി. മെയിൽ ഐ ഡി ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞത് മറക്കണ്ട, കമ്മ്യൂണിറ്റിയിലെ പോസ്റ്റ് കാണാത്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് പോയി നോക്കണം. എല്ലാവരും എൻ്റെ കൂടെ തന്നെ കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് ഇൻഷാല്ലാ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.